Hi my dear friends, a warm welcome to all to my channel Biology for All. ഒരുപാട് സുഹൃത്തുക്കൾ കൺബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സയൻറ്റി യൂസർ ബയോളജി ഫോർ സയൻസ് ലബോറട്ടറിയിലെ സയൻറ്റി യൂസർ ബയോളജി ഇന്നത്തെ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി നടത്താനിരിക്കുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഓൾറെഡി ഞാനൊരു സിലബസ് ഇട്ടിട്ടുണ്ട്. അത് ബ്രീഫായിട്ടുള്ള സിലബസ്സാണ്. അതിൻ്റെ എക്സ്പാൻഷനാണ് ഈ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പു തരാൻ സാധിക്കും, നമ്മുടെ പി എസ് സി ഇടുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഈ ഇടുന്ന ഈ ഡീറ്റെയിൽഡ് സിലബസിന് ബേസ് ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ, കാരണം പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് ആധികാരികമായി നമുക്ക് ലഭിച്ച സിലബസാണ് ഞാൻ ഇതിൽ ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ഇതോടൊപ്പം ചേർത്ത് കൊള്ളട്ടെ. അതായത് നമ്മുടെ ഈ പരീക്ഷയിൽ സുവോളജിക്കും ബോട്ടണിക്കും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല സുവോളജി എടുത്താലും ബോട്ടണി എടുത്തു കഴിഞ്ഞാലും കോമൺ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുണ്ട് അല്ലേ. നമുക്കറിയാം മോളിക്കുലർ ബയോളജി, അതുപോലെ തന്നെ ജനറ്റിക്സ്, അതുപോലെ തന്നെ ബയോടെക്നോളജി, സൈറ്റോളജി, ഈ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകൾ കോമൺ ആയതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗക്കാർക്കും പഠിക്കാൻ പറ്റും. പക്ഷേ പലരും ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചത് പിന്നെ ബോട്ടണിക്കാർക്ക് സുവോളജി നന്നായിട്ട് അറിയണമെന്നില്ല, സുവോളജിക്കാർക്ക് ബോട്ടണിയും നന്നായിട്ട് അറിയണമെന്നില്ല. ഓക്കെ, പക്ഷേ നമുക്ക് എങ്ങനെ അത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പി ജി ബോട്ടണിക്കാരാണെങ്കിൽ, എം എസ് സി ബോട്ടണിക്കാരാണെങ്കിൽ, നിങ്ങൾ എം എസ് സി ലെവലിലുള്ള ബോട്ടണി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രിക്ക് സബ്സിഡി ആയിട്ട് സുവോളജി പഠിച്ചല്ലോ, ആ സുവോളജി കൂടെ പഠിക്കുക. ഡിഗ്രി സബിൽ നിങ്ങൾ പഠിച്ച സുവോളജി കൂടെ പഠിക്കുക. ഇനി നിങ്ങൾ എം എസ് സി സുവോളജിക്കാരാണെന്ന് വിചാരിക്കുക, പി ജി സുവോളജിക്കാരാണെങ്കിലോ എന്താ ചെയ്യേണ്ടത്? പി ജി ലെവലിൽ സുവോളജി ആൾമോസ്റ്റ് ഓൾ പഠിക്കുക. അതുപോലെ തന്നെ എന്താ, നിങ്ങൾ ഡിഗ്രിക്ക് സബ്സിഡി ലെവലിൽ ബോട്ടണി എന്താണോ പഠിച്ചത് അത് പഠിക്കുക. ഓക്കെ, അവ നമുക്ക് ഒരുവിധം നന്നായിട്ട് കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും. അത് ഓർമ്മയിരിക്കട്ടെ. പക്ഷേ ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പ്ലസ് വൺ പ്ലസ് ടുവിലെ ബോട്ടണിയും സുവോളജിയും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ബോട്ടണിയുടെ സിലബസ് പി എസ് സി 7 മൊഡ്യൂളുകളായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ മൊഡ്യൂൾ നോക്കാം. നോക്കി, ആദ്യ മൊഡ്യൂളിൽ ഫൈക്കോളജിയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി ഓഫ് ആൽഗയാണ് ഫൈക്കോളജി എന്നറിയാം. അതിൽ നിങ്ങൾക്ക് ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ റീസെൻറ്റ് ട്രെൻഡ്സിന് ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടതുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ അതിൽ വരുന്നുണ്ട്, പിന്നെ പാറ്റേൺ ഓഫ് ലൈഫ് സൈക്കിൾ ആൻഡ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് ക്ലാസ്സസ്, അതായത് നമ്മുടെ സയനോബാക്ടീരിയ വരുന്ന ഗ്രീ ബ്ലൂ ഗ്രീൻ ആൽഗെ വരുന്ന സയനോഫൈറ്റ, ക്ലോറോഫൈറ്റ, സാന്തോഫൈറ്റ, ബാസിലേറിയോഫൈറ്റ, ദെൻ ഫിയോഫൈറ്റ് ആൻഡ് റോഡോഫൈറ്റ. ഓക്കെ, ഇത്രയും ആൽഗൽ ക്ലാസ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും റിലേറ്റഡ് ഫീച്ചേഴ്സും പഠിക്കാനുണ്ട്. ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂളിലായിട്ട് ബോട്ടണിയുടെ സിലബസ് നമ്മുടെ പി എസ് സി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂളിൽ ആൽഗയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫംഗസിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം സ്റ്റഡി ഓഫ് ഫംഗസ് മൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ആ മൈക്കോളജിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസിയെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ ഫംഗസിയുടെ ജനറൽ ഫീച്ചേഴ്സ് പഠിക്കണം, അതുപോലെ ആ ഫംഗൽ ഗ്രൂപ്പിൽ വരുന്ന ഫംഗൽ ഗ്രൂപ്പുകൾ നമുക്ക് ഫംഗൽ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളതെന്നറിയാമല്ലോ. ആ ഫംഗൽ ക്ലാസ്സുകളെക്കുറിച്ചും പ്രധാനപ്പെട്ട ഫംഗൽ ക്ലാസ്സുകളെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫംഗസിൻ്റെ അസോസിയേഷൻ, ആൽഗയുമായിട്ട് കാണിക്കുന്ന അസോസിയേഷൻ, മൈക്കോറൈസൽ അസോസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും പഠിക്കാനുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ആൽഗയും ഫംഗസും പഠിക്കുന്നതോടൊപ്പം തന്നെ പ്ലാന്റ് പത്തോളജിയും പഠിക്കേണ്ടതുണ്ട്. പ്ലാന്റ് ഡിസീസിനെ കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അതിൽ ബേസിക് പ്രിൻസിപ്പിൾ, പ്ലാന്റ് പത്തോളജി, അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം, പ്രോസസ് ഓഫ് ഇൻഫെക്ഷൻ, എങ്ങനെ ഡിസീസിനെ മാനേജ് ചെയ്യാം, എങ്ങനെ നമുക്കത് അതിൽ നിന്ന് റെമഡി കണ്ടെത്താം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ക്രോപ്സും അതുപോലെ തന്നെ പ്ലാന്റ്സും അതിന് വരുന്ന ഡിസീസുകളെ കുറിച്ചുമാണ്. ഓക്കെ, ആ നാലാമത്തെ ആ ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ഫോറൻ സയൻസ് ലബോറട്ടറിയിലെ സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയുടെ എക്സാമിന് കൂടുതലായിട്ട് ഹ്യൂമൻ ഡിസീസിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ ജനറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് കുറേ ജനറ്റിക് ഡിസോർഡർ ബോട്ടണിക്കാർക്കും കിട്ടുമായിരുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് നേരെ തിരിച്ചും പ്രതീക്ഷയോടെ
ഇപ്രാവശ്യം ഒരുപക്ഷെ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്ലാന്റ് ഡിസീസിനാണെങ്കിലും അതുകൊണ്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നാലാമത്തെ ടോപ്പിക് എന്തായാലും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അതെനിക്ക് വളരെ ഉറപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനോ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യനോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ബോഡിയുള്ള നമുക്ക് ബ്രയോളജി ബ്രയോഫൈറ്റിനെ കുറിച്ചും ടെറഡോളജി ടെറഡോഫൈറ്റിനെ കുറിച്ചും സീഡഡ് പ്ലാന്റായ ജിംനോസ്പേമിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അവരുടെയൊക്കെ ജനറൽ അക്കൗണ്ട്, മോർഫോളജി, അവരുടെ എവല്യൂഷൻ, അവരുടെ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്, അതിൽ കാണപ്പെടുന്ന പർട്ടിക്കുലർ ഫിനോമിനൻ, ചില ഡെഫിനിറ്റ് സ്ട്രക്ചേഴ്സ്, അതൊക്കെയാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രയോഫൈറ്റിലും ടെറഡോഫൈറ്റിലും ജിംനോസ്പേമിലും ഒക്കെ കുറേ കോമൺ ട്രെൻഡ്സ് ഉണ്ട്. എപ്പോഴും പി എസ് സിയുടെ സബ്ജക്ട് റിലേറ്റഡ് പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വരാവുന്ന ഏരിയയാണ്. ഇത് ക്ലാസിക്കൽ ബോട്ടണിയിലാണ് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഗ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫംഗസ് നോക്കിക്കഴിഞ്ഞാലും ബ്രയോഫൈറ്റ് ടെറഡോഫൈറ്റ് ജിംനോസ്പേം നോക്കിക്കഴിഞ്ഞാലും ഇതിൽ ഒരുപാട് ഓർഗാനിസങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആണല്ലോ, അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ പല അപരനാമങ്ങളുണ്ട്, പല കോമൺ നെയിംസ് ഉണ്ട്. ഈ കോമൺ നെയിംസിനെ പറ്റി സാധാരണയായിട്ട് പി എസ് സിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നത് കാണാറുണ്ട്. അത് നമ്മുടെ ജനറൽ എക്സാമിനായാൽ പോലും അത് കാണാറുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, നമ്മൾ കോളേജ് ലെക്ചേഴ്സിൻ്റെ എക്സാമിനേഷൻ നോക്കിയാലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എച്ച് എസ് എ അങ്ങനെയുള്ള എക്സാമിനൊക്കെ നോക്കിയാലും ഈ കോമൺ നെയിം പലപ്പോഴും ചോദിക്കാറുണ്ട്. അവരുമായി റിലേറ്റ് ചെയ്ത ആ ബ്രാഞ്ചുമായിട്ട് റിലേറ്റ് ഫാദർ, ഇന്ത്യൻ ഫാദർ ആരാണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫാദർ ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസിക്കൽ ബോട്ടണി പോർഷൻ പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. മൊഡ്യൂൾ 1 നിങ്ങൾക്ക് മൈക്രോബയോളജിയും പാലിയോബോട്ടണിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. മൈക്രോബയോളജിയിൽ ബാക്ടീരിയയും വൈറസിൻ്റെയും ജനറൽ ആയിട്ടുള്ള അൾട്രാസ്ട്രക്ചർ, അവരുടെ മേജർ ഗ്രൂപ്പ്സ്, അവരുടെ ന്യൂട്രീഷണൽ ടൈപ്പ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. അതുപോലെ നോക്കി മൂന്നാമത്തെ ടോപ്പിക്ക് മൈക്രോബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിൽ ഫോൺസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഫോൺസ് അല്ല, പ്രയോൺസ് ആണ് കേട്ടോ, പ്രയോൺസ്, ഇൻഫെക്ഷസ് പ്രോട്ടീൻ, പ്രയോൺസ്, അതുപോലെ തന്നെ വൈറോയിഡ്സ്, വിറിയോൺസ്, മൈക്കോപ്ലാസ്മ, ഇൻഡർഫെറോൺ, ആക്നോമൈസിസ്, ബാക്ടീരിയോഫേജ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ആക്നോമൈസിസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫംഗൽ ലൈക്ക് ബാക്ടീരിയം, കൊണ്ടിയോസ്പോർസ് ഫംഗസിൻ്റെ മാത്രം സ്പോറാണെന്ന് പറയുന്ന സമയത്തും ചില ബാക്ടീരിയങ്ങൾ ഫംഗൽ ലൈക്ക് സ്പോറായ, ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്ത സ്പോറായ കൊണ്ടിയോ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അവയെ ഫംഗൽ ലൈക്ക് ബാക്ടീരിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത് പേര് ആക്നോമൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ എക്കണോമി ഇമ്പോർട്ടൻസ് പാലിയോബോട്ടണിയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും പഠിക്കാതെ വിടുന്നൊരു പോർഷനാണ് പാലിയോബോട്ടണി. പക്ഷേ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, മിക്കവാറും ഉള്ള സബ്ജക്റ്റിലൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ ആയാലും കോളേജിലായാലും അതുപോലെ തന്നെ എച്ച് എസ് എക്കെ പാലിയോബോട്ടണിയെ ബേസ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് പാലിയോബോട്ടണി, പിന്നെ ഫോസിലൈസറായിട്ടുള്ള ടെറഡോഫൈറ്റിനെ കുറിച്ച്, റൈന പോലുള്ള, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പാലിയോബോട്ടണിയിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് മൊഡ്യൂൾ 1 പി എസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊഡ്യൂൾ 2 നോക്കി അതിൽ ആൻജിയോസ്പേം അനാട്ടമി പഠിക്കണം, മൈക്രോ ടെക്നിക്, എംബ്രിയോളജി ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു ക്വസ്റ്റ്യനറിനെ സംബന്ധിച്ചിടത്തോളവും ഈ മൊഡ്യൂൾ 2 വളരെയധികം ക്വസ്റ്റ്യൻ ഇടാൻ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളായിരിക്കും. ധാരാളം ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അനാട്ടമിയിൽ മോണോകോട്സ്റ്റ്യം, ഡൈക്കോട്സ്റ്റ്യം, മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് ലീഫ്, ഡൈക്കോട്ട് ലീഫ്, ദെൻ സെക്കൻഡറി തിക്കനിങ്, അനോമലസ് സെക്കൻഡറി തിക്കനിങ്, ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടാവണം, അവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ ടെക്നിക്സിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള റിയേജൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫിക്സേറ്റീവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദെൻ എംബ്രിയോളജിയിൽ എന്താ, എംബ്രിയോളജി വളരെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കായിരിക്കും അതൊരു ക്വസ്റ്റ്യനേഴ്സിൻ്റെയും. അവിടെ നമ്മൾ മെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്, ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ, പോളംഗ്രെയിൻ്റെ സ്ട്രക്ചർ, ദെൻ ടൈപ്സ് ഓഫ് ഓവ്യൂ, ടൈപ്സ് ഓഫ് പോളംഗ്രെയിൻ, അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഈ എംബ്രിയോളജി എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ശ്രദ്ധിക്കാത്ത ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പാലിനോളജി, ബ്ലാക്ക് പ്ലാന്റ് ബ്രീഡിംഗ്, എവല്യൂഷൻ എന്നിവയും നമുക്ക് മുഴുവൻ 2 പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പാലിനോളജി സാധാരണ നമ്മൾ ഡിഗ്രി ലെവലിൽ എംബ്രിയോളജിയോട് ചേർത്താണ് പഠിക്കുന്നത്. പക്ഷേ കണ്ടോ, ഇവിടെ ഒരു പ്രത്യേക സെഷനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സ്റ്റഡി ഓഫ് പോളംഗ്രെയിനാണ് പാലിനോളജി എന്ന് നിങ്ങൾക്കറിയാം. പ്ലാന്റ് ബ്രീഡിങ്ങിൽ പലതരം ടെക്നിക്സ് ആണ്, ആ ടെക്നിക്സിൻ്റെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ പ്ലാന്റ് ബ്രീഡിങ് വഴി ഡെവലപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള ക്രോപ്സ്,
ഓക്കെ അത് ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു ക്രോപ്പിൻ്റെ ആ ടേം കൊടുത്തിട്ട് ഒരു ക്രോപ്പിൻ്റെ പ്ലാന്റ് ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്ത ക്രോപ്പിൻ്റെ പേര് കൊടുത്തിട്ട് അത് ഏത് ക്രോപ്പാണെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് എവല്യൂഷനിൽ രണ്ട് കാര്യം പഠിക്കും ഒറിജിൻ ഓഫ് ലൈഫ് അതിൻ്റെ തിയറിയും പിന്നെ സ്പീഷ്യേഷനുമാണ് അതിലാണ് ബയോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ് അങ്ങനെയുള്ള മെയേഴ്സ് കൺസെപ്റ്റ് അതൊക്കെ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഓക്കെ മെഡ്യൂൾ 3 നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാക്സോണമി മോർഫോളജി എക്കണോമിക് ബോട്ടണി പഠിക്കേണ്ടതായിട്ടുണ്ട് ടാക്സോണമിയിലെ പ്രിൻസിപ്പിൾസും അതിൻ്റെ ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം പലതരത്തിലുള്ള ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം അതായത് ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റുമാർ അവരുടെ ബുക്ക്സ് അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫാമിലികൾ നമുക്കവിടെ പഠിക്കാനുണ്ട് പിന്നെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി അതായത് ന്യൂമറിക്കൽ ടാക്സോണമി സൈറ്റോ ടാക്സോണമി ടീമോ ടാക്സോണമി അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് പിന്നെ മോർഫോളജി ഉണ്ട് അതുപോലെ തന്നെ എക്കണോമി ബോട്ടണി ഉണ്ട് എക്കണോമി ബോട്ടണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നിന്ന് നമുക്ക് നേരത്തെ ഞാൻ പ്ലാന്റ് പത്തോളജിയുടെ കാര്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്ലാനിനെ പറഞ്ഞിട്ട് അതിൻ്റെ എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള പാർട്ട് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും മൊഡ്യൂൾ 3 നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ടോപ്പിക്കിനോടൊപ്പം തന്നെ എത്തനോ ബോട്ടണിയും ഫൈറ്റോജിയോഗ്രഫിയും ഫോറസ്റ്റ് ബോട്ടണിയും പഠിക്കേണ്ടതായിട്ടുണ്ട് അതിൽ എത്തനോ ബോട്ടണിയിൽ നമുക്ക് ചില സയൻറ്റിസ്റ്റുമാരുടെ കോൺട്രിബ്യൂഷനാണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള എക്സാമിന് ചോദിക്കാറുള്ളത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ തന്നിട്ട് ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഫൈറ്റോജിയോഗ്രഫിയിൽ നമുക്ക് ഫൈറ്റോജിയോഗ്രഫിക്കൽ റീജൻസ് ഉണ്ട് അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിക്കാറുണ്ട് ഫോറസ്റ്റ് ബോട്ടണിയിൽ നമ്മുടെ എക്കണോമിക് ബോട്ടണിയുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കാവുന്നതാണ് ഫോറസ്റ്റ് ബോട്ടണി ടിമ്പർ ഈൽഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫോറസ്റ്റ് ഉണ്ടല്ലോ അത് ഫൈറ്റോജിയോഗ്രഫി പഠിക്കുന്നതാണ് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ക്യാരക്ടർ ഫീച്ചേഴ്സും അതിൻ്റെ ഫിനോമിനും ചോദിക്കാറുണ്ട് എൻവയോൺമെൻ്റൽ ബയോളജി അഥവാ എക്കോളജി നമ്മുടെ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിയാണ് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ഇതാണ് അതുകൊണ്ട് ഇത് ആരും സ്കിപ്പ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിരിക്കണം നമുക്ക് മിനിമം ഒരു 5 ക്വസ്റ്റ്യൻ നമുക്കിത് കിട്ടും കാരണം ഇതെന്ന് പറയുന്നത് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി എന്നാണ് പേരെങ്കിലും ഇതിൽ നമുക്ക് ജനറ്റിക്സിലെ കുറേ പാർട്ട് നമുക്ക് കാണിക്കാം പിന്നെ നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ സൈറ്റോളജിയുടെ പാർട്ടിനെ പ്രധാനമായിട്ട് ഇതിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബയോടെക്നോളജിയിലെ കുറേ പാർട്ട് ഇതുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് മിനിമം ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ട് എല്ലാവരും പഠിച്ച് തുടങ്ങണം ഞാൻ നേരത്തെ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞു അതാണ് എനിക്ക് ഈ ജനറ്റിക്സിനെ കുറിച്ചും പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ ജനറ്റിക്സ് ഇവിടെ നിന്ന് നമുക്കൊരു 4 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചില ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനറ്റിക്സിൽ നിന്നാണോ മോളിക്കുലർ ബയോളജിയിൽ നിന്നാണോ സെല്ലിൽ നിന്നാണോ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ് ബോട്ടണിക്കാർക്കും സോളജിക്കാർക്കും ഒരുപോലെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള 3 ടോപ്പിക്കുകളാണ് സൈറ്റോളജി മോളിക്കുലർ ബയോളജി ആൻഡ് ജനറ്റിക്സ് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ വരെയെങ്കിലും നമ്മുടെ എക്സാമിന് കിട്ടാവുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാന്റ് ഫിസിയോളജി അത് മൊഡ്യൂൾ 5 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോട്ടണിക്കാർക്ക് എല്ലാവർക്കും ഒരു തറോ നോളജ് ഉണ്ടായിരിക്കും പ്ലാന്റ് ഫിസിയോളജിയെക്കുറിച്ച് സോളജിക്കാർക്കും ഉണ്ടാവണം സോളജിക്കാർ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് ഫിസിയോളജി ഡിഗ്രി ലെവലിലെങ്കിലും പഠിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള പരീക്ഷകൾക്കും ചോദിക്കുന്നത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലും ഒരു പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസും കാണുമെന്നേ ഉള്ളൂ ക്യാൻ സൈക്കിൾ എത്ര ATP കൺസ്യൂം ചെയ്തു അതുപോലെ തന്നെ ക്രബ്സ് സൈക്കിളിൽ എത്ര ATP സിന്തസിസ് ചെയ്തു കണ്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബോട്ടണിക്കാർ സോളജിക്കാരും ഈ ടോപ്പിക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കണം നോക്കി ഇവിടെ കാണിച്ചിരിക്കുന്ന ബയോ കെമിസ്ട്രിയും ബയോ ഫിസിക്സും ഇത് ബോട്ടണിക്കാരും സോളജിക്കാരും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിൽ ബയോ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കണം ബയോ കെമിസ്ട്രിയിലെ എൻസൈംസിനെ കുറിച്ചൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാറുണ്ട് നമുക്ക് ഈ ബയോ കെമിസ്ട്രിയും ബയോ ഫിസിക്സിനെയും ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു 3 മുതൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം ബയോ ഫിസിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കൂടിയും ബയോ കെമിസ്ട്രി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മളെല്ലാവരും സാധാരണഗതിയിൽ അവോയ്ഡ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ബയോസ്റ്റാറ്റിക്സ് ഓക്കെ പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടാൻ സാധ്യതയുണ്ട് അതായത്
കഴിഞ്ഞ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയൻറ്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതിയപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിച്ചെന്തായിരുന്നു, ഏകദേശം 6 ക്വസ്റ്റ്യൻ ബയോസ്റ്റാറ്റിക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോറിലേഷൻ കോഫിഷ്യൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ താഴെ പറഞ്ഞതിൽ ഏതാണ് മെഷർ ഓഫ് ജനറൽ ടെൻഡൻസി അല്ലാത്തതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പൈ ഡയഗ്രത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 6 ക്വസ്റ്റ്യൻ, പിന്നെ കോറിലേഷൻ കോഫിഷ്യൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അതുപോലെ അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യനെങ്കിലും കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ബയോസ്റ്റാറ്റിക്സ്. ഓക്കെ, അത് കൂടിയാലേ കൂടാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് പഠിക്കാൻ അല്പം താല്പര്യം തോന്നിയിട്ടില്ല എങ്കിൽ കൂടിയും നമ്മൾ ഈ മാർക്ക് സ്കോർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളിതിനെക്കുറിച്ച് ജനറലായിട്ട് കുറച്ച് ടേംസും കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക് വൈസ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിനെയും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് മാർക്കെങ്കിലും ഈ ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ സഹായമാകും. ഓക്കെ ഓക്കെ, ഇവിടെ മൊഡ്യൂൾ 6 കൊടുത്തിരിക്കുന്ന ബയോടെക്നോളജിയെ കുറിച്ച് നോക്കിയേ, ബോട്ടണിക്കാരും സുവോളജിക്കാരും ഒരുപോലെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബയോടെക്നോളജി. ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ബയോടെക്. ഇഫ് യു ഹാവ് തറ നോളജ് ഇൻ മോളിക്കുലാർ ബയോളജി ആസ് വെൽ ആസ് ഇൻ ജെനറ്റിക്സ്, ദെൻ യു ക്യാൻ സ്റ്റഡി ഓൾ ദി തിങ്സ് റിലേറ്റഡ് ടു ബയോടെക്നോളജി. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 5-6 മാർക്ക് നമുക്ക് ഈ ബയോടെക്നോളജി എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം ചേർത്ത് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിക്കണം. നോക്കിയേ, നമ്മൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാ ബേസ്, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാനെ പറ്റി. പ്രധാനപ്പെട്ട ഡേറ്റാ ബേസും അത് എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതൊക്കെ നമ്മൾ പുതിയ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോക്കി, ഏറ്റവും അവസാനത്തത് റീസെൻ്റ് ഡെവലപ്മെൻറ്റ് ബോട്ടണിയാണ്. അതായത് പുതിയ പുതിയ റിസേർച്ച്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അതുമായിട്ട് റിലേറ്റ് ചെയ്ത MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി അത് റീസെൻ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ബോട്ടണി ആണെങ്കിൽ നമുക്ക് അത് ജനറൽ ബയോളജി എന്ന് പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, കൊറോണ വൈറസ് എന്താണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള, ആനുകാലിക പ്രസക്തിയുള്ള, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ചോദിച്ചിരിക്കുന്നത്. അതൊരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട്, സയൻസിലെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് എസ്പെഷ്യൽ ബയോളജിയുടെ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 7 മൊഡ്യൂളുകളായിട്ട് ബോട്ടണിയിൽ ഇത്രയും ടോപ്പിക്സാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സും എത്ര മാർക്ക് വീതം ക്വസ്റ്റ്യൻ കിട്ടുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സുവോളജിക്കാർ ഇത് കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സുവോളജിക്കാർക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഡെഫിനറ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ PG സിലബസിലെ സോളജി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഏകദേശം 10-20 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ സിയോളജിയുടെ സിലബസ് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിൽ ബോട്ടണിയുടെ ഡീറ്റെയിൽഡ് സിലബസാണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. സിയോളജിയുടെ ഡീറ്റെയിൽഡ് സിലബസ് ഉടൻ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ ലഭിക്കുവാൻ വേണ്ടി ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് പ്രിപ്പയർ വെരി വെൽ.